തമിഴ്നാട്ടിലെ ചിന്നമന്നൂരിനടുത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് എല്ലപ്പെട്ടി എന്നറിയപ്പെടുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും തണലേകി നിൽക്കുന്ന പുളിമരങ്ങളും തെങ്ങിൻ തോപ്പുകളും മാവിൻ തോപ്പുകളും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും നിഷ്കളങ്കരായ ഗ്രാമീണ ജനങ്ങളും, ഇതാണ് എല്ലപ്പെട്ടിയുടെ ഒരു പ്രത്യേകത. എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിന് നടുവിലായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. അതാണ് എല്ലപ്പെട്ടി നദി എന്നറിയപ്പെടുന്നത്. ആ ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കാണുന്നത്. നിരനിരയായി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും വാഴകളുമെല്ലാം പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ എല്ലപ്പെട്ടി നദി കാണുന്നതിലേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. ഈ ഒരു ഗ്രാമത്തിലൂടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കോൺക്രീറ്റ് ചെയ്ത റോഡിലൂടെ മുന്നോട്ട് പോകും തോറും റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന വീടുകളും തെങ്ങിൻ തോപ്പുകളുമെല്ലാം ഈ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത വിളിച്ചറിയിക്കുന്നതാണ്. ചെറിയൊരു വഴിയിലൂടെയാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും കാണുന്ന വീടുകൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ മാത്രം പ്രത്യേകത തന്നെയാണ്. ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകണം. ഈ തെങ്ങിൻ തോപ്പുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. വളരെ മനോഹരമായിട്ടാണ് ഈ തെങ്ങിൻ തോപ്പുകളെല്ലാം നിൽക്കുന്നത്.
അങ്ങനെ എല്ലപ്പെട്ടി നദിയുടെ അടുത്തായിട്ട് നാം എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു നദി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് എല്ലപ്പെട്ടി നദി എന്നറിയപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു ക്യാൻവാസിൽ പതിയുന്ന ചിത്രം പോലെ എല്ലപ്പെട്ടി നദി ഇങ്ങനെ ഒഴുകുകയാണ്. ഈ പാലത്തിലൂടെ നാം ചെന്നെത്തുന്നത് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയാണ്. പ്രകൃതിയുടെ തന്നെ മറ്റൊരത്ഭുതം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. നീലാകാശവും തെങ്ങിൻ തോപ്പുകളും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളുമെല്ലാം വളരെ കാഴ്ചകൾക്ക് വളരെ മനോഹരമായി ഇങ്ങനെ നിലകൊള്ളുകയാണ്. എല്ലപ്പെട്ടി നദിയുടെ പൂർണമായിട്ടുള്ള ഒരു ക്യാൻവാസ് മിഴി തുറക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ചുറ്റിലുമുള്ള പച്ചപ്പുകൾ, ചെടികൾ, മരങ്ങൾ എന്നിവ നാം സംരക്ഷിക്കണം. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ പകരം ഒന്നിലേറെ മരത്തൈകൾ നട്ടുവളർത്താം. നട്ടുവളർത്തിയാൽ പോരാ, തൈ നട്ടാൽ മാത്രം പോരാ, അത് സംരക്ഷിക്കുക കൂടി വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തുള്ള ജലാശയങ്ങൾ, അത് കിണറോ കുളമോ അരുവിയോ എന്തുമാകട്ടെ, അത് വൃത്തിയായി സൂക്ഷിക്കാൻ നാം തയ്യാറാകണം. പ്രകൃതി നമുക്ക് നൽകുന്ന വരദാനമാണ് ഇത്തരത്തിലുള്ള നദികളും തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് എല്ലപ്പെട്ടി എന്ന ഗ്രാമം. ഒരു ഗ്രാമത്തിന് ചുറ്റിലുമുള്ള കൃഷിയിടങ്ങളും മനുഷ്യൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ എല്ലപ്പെട്ടി എന്ന നദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും ഇത് സംരക്ഷിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിലുള്ള ഈ എല്ലപ്പെട്ടി നദി. വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ നമസ്കാരം. Please Lord give me a sign. A
side.